എന്റെ കക്ഷി വിവാഹം കഴിക്കാന്ന് എപ്പോഴെങ്കിലും വാക്കാലെ പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഒന്ന് പ്രപ്പോസ് എങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാവരും പ്രപ്പോസ് ചെയ്തിട്ട് മൗത്തോക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അല്ലല്ലോ പ്രണയിക്കാൻ തുടങ്ങി. ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കാത്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഈ വാചകളി മാത്രമേ ഉള്ളൂ. എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്. അവന്റെ ആ വക്കീല് അവരെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങളെ വക്കീലന്മാരെ ഉത്തരങ്ങളല്ല, നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടാൻ എന്ത് ചോദ്യം ചോദിക്കണം എന്നാണ് ചിന്തിക്കാറ്. എന്റെ കല്യാണത്തിനെ കുറിച്ച് ആദ്യം എന്നോടല്ലേ സംസാരിക്കേണ്ടത്? ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും ജോലിയും ഫാമിലി ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? കോടതിയിൽ ബഹളമൊക്കെ അവിടെ തീരും. തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമാണ്. തെളിവുകൾ മാത്രമല്ല ഒരു കേസിനെ വിജയിപ്പിക്കുന്നത്. ഇയാൾ അറിയില്ല, കണ്ടില്ല, കേട്ടില്ല, അല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു സാക്ഷിയെ കൂട്ടിക്കേറ്റി നിർത്തി എന്തും പറയിപ്പിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ കേസ് വാദിക്കുന്നു, ഫീസ് മേടിക്കുന്നു, പോകുന്നു. 161 എടുത്ത സ്ഥിതിക്ക് ഇനി പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ? അവൻ കുറ്റവും ചെയ്തില്ലല്ലോ. നമ്മുടെയൊക്കെ തൊഴില് വേറെ, ആദർശം വേറെ, നമ്മളൊക്കെ പ്രൊഫഷണൽസ് അല്ലേ? നിർബന്ധിച്ചപ്പോൾ അല്ലേ? ഇനി ഈ കേസ് നീ ജയിക്കുന്ന എനിക്കൊന്ന് കാണും. എന്റെ ഈ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുമോ ഞാനൊന്നും. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. IPC 415 375 വകുപ്പ് പ്രകാരമുള്ള കുറ്റം പ്രതി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിധി എന്തു തന്നെ ആയാലും അത് നാളെ സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. വേറൊരു ജോലിക്കും ഇങ്ങനത്തെ അവസ്ഥ കാണുമായിരിക്കും.